രജി ലൂക്കോസ് യൂത്ത് കോൺഗ്രസ് ദ ഈ ചർച്ചയിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് രജിൽ മാക്കുറ്റി സമ്മതിച്ചിരിക്കുന്നു അവർ സംഘടനാപരമായി ആലോചിച്ച് ചെയ്ത കാര്യമാണ് എന്ന് മുൻപും പല ഘട്ടങ്ങളിൽ പല രൂപേണയുള്ള പ്രതിഷേധം കേരളത്തിൽ മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കുമൊക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് കണ്ണൂരിൽ ഉമ്മൻചാണ്ടി ആക്രമിക്കപ്പെട്ട കാര്യം പറഞ്ഞു ആക്രമിക്കപ്പെട്ട കാര്യം വിടൂ അതല്ലാതെ ഈ കരിങ്കൊടി അതല്ലെങ്കിൽ കരിയോയിൽ ഒഴിക്കൽ പോലും നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ മുഖ്യമന്ത്രിക്ക് നേരെ ഒരു പ്രതിഷേധം ഉണ്ടായി അത് യൂത്ത് കോൺഗ്രസ് അറിഞ്ഞ് തന്നെ ചെയ്തതാണ് ഇനിയിപ്പോൾ ആ കാര്യത്തിൽ അവർക്ക് യാതൊരു ആശയക്കുഴപ്പവും ഇല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ആകാശം പിടിഞ്ഞു വിടാനൊന്നുമില്ലല്ലോ ആകാശം ഇടിഞ്ഞു വിടുന്ന അതിനുള്ള സാഹചര്യങ്ങൾ റിജിൽമാ കുറ്റി അറിഞ്ഞോ അറിയാതെയോ ഒരു വിമാനയാത്രയുടെ അന്തർദേശീയ മാനദണ്ഡങ്ങളെ നക്തമായി ലംഘിച്ചുകൊണ്ടാണ് ഈ ചർച്ചയിൽ പങ്കെടുത്തിരിക്കുന്നത് ഞാൻ ഭയത്തോടു കൂടിയാണ് ഇത് കാണുന്നത് കാരണം ഇൻഡിഗോ എന്ന് പറയുന്ന വിമാന കമ്പനിയിൽ യാത്ര എന്നത് സുരക്ഷിതമല്ല എന്ന് അവർ തന്നെ പറഞ്ഞിരിക്കുന്നു കാരണം എന്താ ലോക ചരിത്രത്തിൽ നിരവധി തവണ ഉദാഹരണങ്ങൾ രണ്ടു മൂന്നാണ് ഞാനിപ്പോൾ പറയാം യാത്രക്കിടയിൽ വിമാനത്തിൻ്റെ യാത്രക്കിടയിൽ വിമാനത്തിനുള്ളിൽ അതിക്രമം കാണിക്കുന്നവരെ തടഞ്ഞ് വിമാനയാത്രക്കാരെ സംരക്ഷിച്ച യാത്രക്കാർക്ക് തന്നെ അഭിനന്ദനങ്ങളും പിന്നെ അതുപോലെ തന്നെ അവരെ ആദരിക്കുകയും ചെയ്ത നടപടികൾ നിരവധിയുണ്ട് വേൾഡ് ട്രെയിൻ സെൻ്ററിൽ അഞ്ച് വിമാനങ്ങൾ തീവ്രവാദികൾ പറത്തിക്കൊണ്ട് പോയപ്പോൾ അതിൽ ഒരു വിമാനത്തിൽ വിമാനം അതിപ്രധാന തന്ത്ര പ്രധാനമായ പെൻറ്റങ്ങളിലേക്ക് ഇടിച്ച് വീഴ്ക്കാൻ ശ്രമിച്ചപ്പോൾ ആ തീവ്രവാദികൾ സ്വന്തം മരണം അതിൽ ജീവൻ പളയം വെച്ചുകൊണ്ട് പിന്നെ അവരെ തടഞ്ഞ് അത് മറ്റൊരു സ്ഥലത്തേക്ക് താത്തി തകർന്നു വീണത് അവിടുത്തെ ആ വിമാനത്തിലെ യാത്രക്കാരുടെ സംയോജിതമായ ഇടപെടുകയുണ്ടാകും ഇവിടെ സംസാരിച്ചത് വളരെ ലാഘവത്തോട് ഇവിടെയാണ് എൻ്റെ സുഹൃത്തു കൂടിയായ ഈ റിജിൽമാക്കുറ്റി സംസാരിക്കുന്നത് റിജിൽ ഒരു കാര്യം മനസ്സിലാക്കണം വിമാനത്തിനുള്ളിലെ പിന്നെ ബെൽറ്റ് ഊരുന്നതിനുമ്പ ആ നിർദ്ദേശം വരുന്നതിന് മുമ്പ് ബെൽറ്റ് ഊരിയാൽ അയാൾക്ക് എട്ട് വർഷം ജീവോരിന്ന് തടവ് കിട്ടുന്ന കുറ്റമാണ് കാരണം അത് വിമാനത്തിനുള്ളിലെ അതിക്രമമായിട്ട് കണക്കാക്കും അതാണ് അയ്യാട്ടയുടെ അന്തർദേശീയ നിയമം എന്ന് പറയുന്നത് ഇവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ആക്രമിക്കാനായിട്ട് പദ്ധതി ഇട്ടതിലെ പങ്കാളിയാണ് താനെന്ന് ബഹുമാനപ്പെട്ട റിജിൽ മാക്കൂറ്റ് ഈ ചർച്ചയിൽ പങ്കെടുത്ത എന്തോ ഒരു ഗതികട എത്ര ഗുരുതരമായ പിന്നെ വീഴ്ചയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ പ്രതിഷേധവും ആക്രമണവും രണ്ടിനു രണ്ടായി കാണണ്ടേ പ്രതിഷേധിക്കാൻ മൊത്തത്തിനുള്ള അഭിലാഷ ഒരു കാര്യം ഞാൻ പറയാം ഒരു അല്ലല്ലോ ഒരു കാര്യം പറയാം ഇവിടെ അനിൽ സാറ് സംസാരിച്ചപ്പോൾ ഋജിലുമാക്കുച്ചി ഇടപെട്ടു ഞാൻ സംസാരിച്ചപ്പോൾ ഞാൻ വളരെ ഗൗരവമായിട്ട് ചർച്ച കാണുന്നത് കാരണം യാത്ര യാത്ര വിമാനത്തിന് യാത്ര ചെയ്യുന്നവരാണിന്ന് മഹാപുരുഷും മലയാളികളും ഇടയ്ക്ക് ഇടപെടുവാണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ ഞങ്ങൾ രണ്ടും ഒരു മൗനത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും അതിനോട് ഇടരുത് ഐ എം വെരി സീരിയസ് ഞാൻ വളരെ ഗൗരവമായിട്ട് ചർച്ച പങ്കെടുക്കുന്നത് ഞാൻ വളരെ പതിവായിട്ട് തന്നെ വിമാനത്തിൽ യാത്ര ചെയ്യുന്നതാണ് നിങ്ങൾ എല്ലാവരും അങ്ങനെ തന്നെ ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോൾ എന്താണ് അഭിലാഷ് പറഞ്ഞത് അഭിലാഷ് വളരെ മിടുക്കനായ ഒരു അല്ലേ എത്രയും സമർത്ഥമായിട്ട് കാര്യങ്ങൾ കയറി വിമാനത്തിൽ നടത്തുന്ന എന്ത് പ്രവർത്തി അതിക്രമമാണ് അത് ആദ്യം അഭിലാഷ് മനസ്സിലാക്കുക ഒരു ട്രെയിനോ നടക്കുന്ന പോലെ ഒരു കപ്പലിലോ ബസ്സിലോ നടക്കുന്ന പോലെയല്ല വിമാനത്തിൽ നടക്കുന്നത് വിമാനത്തിലൊരു അന്തർദേശീയ സുരക്ഷാ മാനദണ്ഡമുണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം ഇവർ കഴിഞ്ഞ ദിവസം ഇവർ പറഞ്ഞു എന്താ ഈ നടന്ന ഒരു സൂചിക്ക് പോലും കുത്താനായിട്ടുള്ള ഞങ്ങളുടെ അവസരമില്ല ഇല്ല സൂചി ഒന്ന് കയറ്റാൻ പറ്റുന്നത് സുഹൃത്തേക്ക് നിങ്ങൾ സൂചി കയറ്റി നിങ്ങളുടെ കൈകൊണ്ട് തന്നെ പൈലറ്റിന്റെ പിന്നെ പിടലിക്ക് പിടിക്കാം നാലു മാസം മുമ്പ് അങ്കോളയിൽ നിന്ന് ഒരു പിന്നെ ചെറുവിമാനം കിഡ്നാപ്പ് ചെയ്തുകൊണ്ട് പോയി ഇങ്ങനെ താങ്കൾക്ക് അറിയോ ആഫ്രിക്കയില് ഒന്നര മാസം ഞാൻ എത്തിട്ടെ മറ്റു യാത്രികർക്ക് അലോസരം ഉണ്ടാക്കുന്ന സംസാരിക്കുന്നതോ ഉച്ചത്തിൽ ബഹളം വെക്കുന്നതോ പോലും പ്രശ്നമാണ് വിമാനത്തിൽ വിമാനവും ട്രെയിനും മറ്റേ ബസ്സും ഒക്കെ ഒരുപോലെയാണെന്നുള്ള കൺസെപ്റ്റ് ഇല്ല ശരിയാണ് നിയമപരമായി തന്നെ പ്രശ്നമുണ്ട് ഇവിടെ പക്ഷെ ആക്രമിക്കാൻ വന്നു ആക്രമിക്കാൻ വന്നു എന്ന് പറയുമ്പോൾ വിമാനത്തിന്റെ മാനദണ്ഡങ്ങൾക്ക് അനുസരി അനുസൃതമായിരിക്കില്ല അത് പക്ഷേ അത് ആക്രമണവും പ്രതിഷേധവും രണ്ടും രണ്ടല്ലേ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതെങ്ങനെയാണ് അഭിലാഷ് ആക്രമിക്കാൻ അല്ല എന്ന് പറയുന്നത് രണ്ട് മുഖ്യമന്ത്രി കണ്ണൂർ ഈ ഫ്ലൈറ്റിൽ കയറുന്നുണ്ട് നിങ്ങൾ ഇത് അതിനകത്ത് കയറി പ്രതിഷേധിക്കുവോ അത് മറ്റൊരു മാനദണ്ഡമായിരിക്കും ഈ എന്ന് പറയുമ്പോൾ ഈ കയറുന്നവരുടെ മാനസികാവസ്ഥ റീഡ് ചെയ്യാനായിട്ടുള്ള യന്ത്രം പിന്നെ അഭിലാഷ കയ്യിലുണ്ടോ അവര് അവരുടെ പശ്ചാത്തലങ്ങൾ തന്നെ ക്രിമിനൽ ബാങ്കിലുണ്ടുള്ളവരല്ലേ അവർക്ക് അവിടെ വെച്ച് മുഖ്യമന്ത്രി അകപ്പെടുത്തണമെന്ന് തോന്നിയാലോ നിങ്ങൾക്ക് എങ്ങനെ അതിനെ ഡിഫെൻഡ് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ പറഞ്ഞത് അന്ന് മുതൽ നിങ്ങൾ കുറേ മാധ്യമങ്ങൾ വിമാനത്തിന്റെ മാനദണ്ഡങ്ങൾ പോലും എന്താണെന്ന് പോലും അറിയാത്തതുണ്ട് കേരളത്തിൽ ഒരു ഒരു എന്താ പറയുക ഒരു തീവ്രമായ ഒരു അനുഭവങ്ങൾ മുൻപ് വിമാനത്തിൽ ഉണ്ടാകാത്തതിന്റെ ഗതികളാണ് ഇപ്പൊ നിങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുന്നത് വിമാനത്തിൽ കേരളത്തിന് വെളിയിലേക്ക് അല്ലെങ്കിൽ ഇന്ത്യക്ക് വെളിയിലേക്ക് പോകുന്ന യാത്രക്കാരൻ ഇത്തരം സ്ട്രിക്റ്റായ മാനദണ്ഡങ്ങളിലൂടെയാണ് അതിനകത്ത് കയറി പ്രവേശിക്കുന്നത് രണ്ടാമത്തെ വസ്തുവിടെ ഞാൻ പറയാം അഭിലാഷെ ഈ റിജിൽ മാത്രം ചെയ്തത് അതീവ ഗുരുതരമായി തെറ്റാണ് അതിന് ഏറ്റവും വലിയ തെറ്റിദ്ധരിക്കുന്നത് ഈ വിമാന കമ്പനിയാണ് ഇത് നിങ്ങളെല്ലാം ഇ പി ജയരാജനെ കുറിച്ച് നിങ്ങളെല്ലാരും ഞാൻ അത് അഭിലാഷപ്പെടുന്നില്ല ചില ചാനലുകൾ ഇ പി ജയരാജനെ കളിയാക്കി കൊണ്ട് സംസാരിക്കുന്നു ഈ അതായത് ഞങ്ങളുടെ വിമാനത്തിൽ കയറി എന്ത് വിഷയം ഉണ്ടായാലും ഒരു യാത്രക്കാരൻ ആ വിമാനത്തിനുള്ളിൽ ഈ ആക്രമികളെ നേരിടാൻ പാടില്ല നിങ്ങൾ അനുഭവിച്ചു എന്നൊരു നെഗറ്റീവ് മെസ്സേജ് ആണ് ഈ വിമാന കമ്പനി കൊടുത്തിരിക്കുന്നത് എന്നാൽ അതല്ല ഏത് ആക്രമി ഏത് രീതിയിൽ വിമാനത്തിൽ വേണം വെച്ചാലും യാത്രാക്കാർക്കായുള്ള നേരിട്ട് ആ വിമാനത്തിന്റെ സുരക്ഷ വരുത്തിവാനുള്ള എല്ലാ ധാർമ്മികമായിട്ടുള്ള പിന്തുണയും അവകാശമുള്ള ഒരു യാത്രാസമിതി വിമാനം അതിന്റെ ഒരു കാര്യം മനസ്സിലായില്ലേ എത്ര ലാഭത്തിലൂടെയാണ് ഈ കാര്യം പരിശോധിച്ചാണല്ലോ അദ്ദേഹം അല്ല അതുകൊണ്ട് മൂന്നാഴ്ച ഈ കാര്യത്തിൽ വിലക്ക് പ്രഖ്യാപിച്ചത് അതല്ലാതെ ലേമൻ അല്ലല്ലോ ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇതിൽ സാങ്കേതികമായും മറ്റു തരത്തിലും അറിവുള്ള ആളുകളാണല്ലോ ആ കാര്യത്തിൽ അത് ഏകപക്ഷീയമായി അവരൊരു സമിതിയായിരുന്നു അങ്ങനെ തീരുമാനമെടുത്തതാണ് അതായത് ഇപ്പോ വ്യോമയാന മന്ത്രാലയത്തിലും ഡി ജി സി ഐക്കും വിമാന കമ്പനിക്കും ഒന്നും ഈ മുകളിലൂടെ പറക്കുന്ന പരിപാടിയുടെ നിയമം അറിയാൻ പാടില്ല എന്ന് നമ്മൾ വിചാരിക്കുന്നതിന് അത് തർത്ഥമില്ലല്ലോ